ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേരിയസ് ടൈപ്സ് ഓഫ് മില്ലിംഗ് ഓപ്പറേഷൻസ് ആണ്. മില്ലിംഗ് മെഷീനിൽ നമ്മൾ ചെയ്യുന്ന പലതരം ഓപ്പറേഷൻസ്, നമുക്ക് ഒരുപാട് ഓപ്പറേഷൻസ് നമുക്ക് മില്ലിംഗ് മെഷീൻ്റെ സഹായത്താൽ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 15 ഓപ്പറേഷൻസ് ആണ്. പ്രധാനപ്പെട്ട 15 ഓപ്പറേഷൻസ് ആണ് നമ്മൾ സാധാരണ മില്ലിംഗ് മെഷീനിൽ ചെയ്യുന്നത്. നമുക്കത് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റത്തെ ഓപ്പറേഷനാണ് പ്ലെയിൻ മില്ലിംഗ്. നിങ്ങൾ ആ ഫിഗറിൽ കാണുന്നുണ്ടോ എന്താണ് പ്ലെയിൻ മില്ലിംഗ് എന്നുള്ളത്. അതിലൊരു വർക്ക് പീസ് ഉണ്ട്, അതുപോലെ തന്നെ മെഷീൻ ടേബിളിൽ വർക്ക് പീസ് ഉറപ്പിച്ചിരിക്കുകയാണ്. ഒരു സ്ലാബ് മില്ലിംഗ് കട്ടർ അഥവാ പ്ലെയിൻ മില്ലിംഗ് കട്ടർ അതിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ട്, ഒരു ലോങ് ആർബറിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലോങ് ആർബർ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, ലോങ് ആർബർ നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ പ്ലെയിൻ ഓർ ഹോറിസോണ്ടൽ ടൈപ്പ് മില്ലിംഗ് മെഷീൻസിൽ ആണ്. അപ്പോൾ പ്ലെയിൻ മില്ലിംഗ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് കോമൺ ടൈപ്പ് മില്ലിംഗ് ഓപ്പറേഷൻ ആണ് പ്ലെയിൻ മില്ലിംഗ്. സാധാരണ നമ്മൾ ചെയ്യുന്ന മില്ലിംഗ് ഓപ്പറേഷൻ ആണ് പ്ലെയിൻ മില്ലിംഗ്. പ്ലെയിൻ മില്ലിംഗ് ഓപ്പറേഷനിൽ കട്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസിനെ പാരലലായി പ്ലെയിൻ ഫ്ലാറ്റ് അല്ലെങ്കിൽ അഥവാ ഹോറിസോണ്ടൽ ആയിട്ടുള്ള സർഫസസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓപ്പറേഷനെയാണ് നമ്മൾ ഈ പറയുന്ന പ്ലെയിൻ മില്ലിംഗ് എന്ന് വിളിക്കുന്നത്. ഈ ഓപ്പറേഷൻ തന്നെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്, അതിന്റെ പേരാണ് സ്ലാബ് മില്ലിംഗ് ഓപ്പറേഷൻ എന്ന്. നമ്മൾ നേരെ പ്ലെയിൻ മില്ലിംഗ് കട്ടറുകളെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, പ്ലെയിൻ മില്ലിംഗ് കട്ടറിന്റെ മറ്റൊരു പേരാണ് സ്ലാബ് മില്ലിംഗ് കട്ടർ എന്നുള്ളത്. സ്ലാബ് മില്ലിംഗ് കട്ടർ എന്ന് ശരിക്കും വിളിക്കുന്നത് വലിയ പ്ലെയിൻ മില്ലിംഗ് ഓപ്പറേഷനുകൾ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കട്ടറിനെയാണ് സ്ലാബ് മില്ലിംഗ് കട്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്ലാബ് മില്ലിംഗ് എന്ന് പറഞ്ഞാൽ വലിയ ലാർജ് സർഫസുകളിൽ പ്ലെയിൻ മില്ലിംഗ് ഓപ്പറേഷൻ ചെയ്യുന്ന ഓപ്പറേഷന് പറയുന്ന പേരാണ് സ്ലാബ് മില്ലിംഗ് എന്നുള്ളത്. നമ്മൾ സാധാരണ ഈ ഓപ്പറേഷൻ ചെയ്യുന്നത് ഹോറിസോണ്ടൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വെർട്ടിക്കൽ ആയതോ ആയ മില്ലിംഗ് മെഷീൻസിലാണ് നമ്മൾ സാധാരണ ഈ ഓപ്പറേഷൻ ചെയ്യാറുള്ളത്. അതേപോലെ തന്നെ നമ്മൾ സാധാരണ ഈ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കട്ടർ പ്ലെയിൻ മില്ലിംഗ് കട്ടറാണ്. രണ്ടാമത്തെ ഓപ്പറേഷനാണ് ഫേസ് മില്ലിംഗ്. ഫേസ് മില്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്ന എങ്ങനെയാണ് വെച്ചാൽ സിംപ്ലസ്റ്റ് മില്ലിംഗ് ഓപ്പറേഷനാണ്. മില്ലിംഗ് ഓപ്പറേഷനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മില്ലിംഗ് ഓപ്പറേഷനാണ് പ്ലെയിൻ മില്ലിംഗ് എന്നുള്ളത്. സാധാരണ ഫേസ് മില്ലിംഗ് കട്ടറാണ് ഇതിന് ഉപയോഗിക്കുന്നത്. വർക്ക് സർഫസിന് പെർപെൻഡിക്കുലർ ആക്സിസിലാണ് കട്ടർ റൊട്ടേറ്റ് ചെയ്യുക. സാധാരണ വെർട്ടിക്കൽ മില്ലിംഗ് മെഷീനിലാണ് ഇത് പെർഫോം ചെയ്യുന്നത്. കട്ടർ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് സ്റ്റബ് ബാർബറിൽ ആണ് നമ്മൾ സാധാരണ ഫേസ് മില്ലിംഗ് കട്ടേഴ്സ് ഹോൾഡ് ചെയ്യാറുള്ളത്. അടുത്ത ഓപ്പറേഷനാണ് സൈഡ് മില്ലിംഗ്. സൈഡ് മില്ലിംഗ് കട്ടർ ഉപയോഗിച്ച് ചെയ്യുന്ന ഓപ്പറേഷനാണ് സൈഡ് മില്ലിംഗ്. ഫ്ലാറ്റ് വെർട്ടിക്കൽ സർഫസസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓപ്പറേഷനാണ് ഇത്. സൈഡ് മില്ലിംഗ് ഓപ്പറേഷൻ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഹോറിസോണ്ടലായ മില്ലിംഗ് മെഷീനിലാണ്. ലോങ് ആർബറാണ് നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കട്ടർ സൈഡ് ആൻഡ് ഫേസ് മില്ലിംഗ് കട്ടറാണ്. ഇനി നമ്മൾ അടുത്ത ഫിഗർ കാണുന്ന നാലാമത്തെ ഓപ്പറേഷനാണ് സ്ട്രാഡൽ മില്ലിംഗ്. നിങ്ങൾ ഫിഗർ നോക്കി നോക്കുക, അതിലെന്തൊക്കെയാണ് പറയുന്നത്? ഒരു മെഷീൻ ടേബിൾ ഉണ്ട്, അതിൽ ഒരു വർക്ക് പീസ് വെച്ചിട്ടുണ്ട്, ഒരു ലോങ് ആർബർ കൊടുത്തിട്ടുണ്ട്. ആ ലോങ് ആർബറിൽ രണ്ട് എൻഡിലും രണ്ട് കട്ടേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്, രണ്ട് സൈഡ് ആൻഡ് ഫേസ് മില്ലിംഗ് കട്ടേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനിടയിൽ കുറെ സ്പേസർ കോളറുകൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾ നോക്കുക എന്താണ് ഓപ്പറേഷൻ നടക്കുക എന്നുള്ളത്. രണ്ട് സൈഡ് മില്ലിംഗ് കട്ടർ ഉപയോഗിച്ച് ഒരേ സമയം ഒരു വർക്ക് പീസിന്റെ രണ്ട് സൈഡിലും മില്ലിംഗ് ചെയ്യുന്ന ഓപ്പറേഷനെയാണ് സ്ട്രാഡൽ മില്ലിംഗ് എന്ന് പറയുന്നത്. ഒരേ സമയം രണ്ട് സൈഡ് ആൻഡ് ഫേസ് മില്ലിംഗ് കട്ടേഴ്സ് ഉപയോഗിച്ച് ഒരു വർക്ക് പീസിന്റെ രണ്ട് സൈഡിലും കട്ട് ചെയ്യുന്ന ഓപ്പറേഷനാണ്. രണ്ട് കട്ടറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ സ്പേസർ കോളേഴ്സ് ഉപയോഗിച്ചിട്ടുള്ളത്. ലോങ് ആർബറാണ് നമ്മൾ അതിൽ കട്ടർ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഹോറിസോണ്ടൽ മില്ലിംഗ് മെഷീനിലാണ് ഈ വർക്ക് പെർഫോം ചെയ്യുന്നത്. അഞ്ചാമത്തെ ഓപ്പറേഷൻ നോക്കുക, ആംഗുലർ മില്ലിംഗ്. നിങ്ങൾ ആ ഫിഗർ കാണാം, ഒരു വർക്ക് പീസ് നൽകിയിട്ടുണ്ട്. ആ വർക്ക് പീസ് ഒരു സർഫസ് ടേബിളിൽ വർക്ക് പീസ് വെച്ചിട്ടുണ്ട്. ആ വർക്ക് പീസിന് മുകളിലായിട്ട് ഒരു ലോങ് ആർബറുണ്ട്, അതുപോലെ തന്നെ ഒരു കട്ടറും നൽകിയിട്ടുണ്ട്. മില്ലിംഗ് മെഷീന്റെ സ്പിൻഡൽ ആക്സിസിനെ റൈറ്റ് ആംഗിൾ അല്ലാതെ മറ്റ് ആംഗുലർ സർഫസസ് വർക്ക് പീസിൽ നിർമ്മിക്കുന്ന ഓപ്പറേഷനാണ് ആംഗുലർ മില്ലിംഗ്. 90 ആംഗിൾ അല്ലാതെ മറ്റ് ആംഗിളുകൾ, ഇപ്പൊ നമുക്കൊരു 90 അല്ലാതെ ഒരു 45 അല്ലെങ്കിൽ 80 60 നമുക്ക് ഏതെങ്കിലും സർഫസ് പ്രൊഡ്യൂസ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുന്ന ഓപ്പറേഷനെ വിളിക്കുന്ന പേരാണ് ആംഗുലർ മില്ലിംഗ്. വി ഗ്രൂവുകള്, സ്ലോട്ടുകള്, ആംഗുലർ സ്ലോട്ടുകൾ ഇതെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതും വെർട്ടിക്കൽ ആയിട്ടുള്ളതുമായ മില്ലിംഗ് മെഷീൻസിൽ നമുക്ക് ഈ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് സാധിക്കും.
കട്ടുകൾ നമുക്ക് സാധാരണ ആർബർ ടൈപ്പിലും ഷാങ്ക് ടൈപ്പിലും നമുക്ക് അവൈലബിൾ ആണ്. അടുത്തത് ഓപ്പറേഷൻ നോക്കുക. ആറാമത്തെ ഓപ്പറേഷനാണ് ഗാങ് മില്ലിംഗ്. ഫിഗറിൽ കാണാം, വർക്ക് പീസ് മെഷീൻ ടേബിളിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഒരു ലോങ് ആർബറിൽ കുറെ ടൈപ്പ് കട്ടറുകൾ, സൈഡിൽ ഒരു സൈഡ് ആൻഡ് ഫേസ് മില്ലിംഗ് കട്ടർ കൊടുത്തിട്ടുണ്ട്, സെന്ററിൽ വേറൊരു കട്ടറുണ്ട്, അതുപോലെ തന്നെ പ്ലെയിൻ മില്ലിംഗ് കട്ടർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറെ ടൈപ്പ് കട്ടറുകൾ ഒരു ആർബറിൽ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഗാങ് മില്ലിംഗ് എന്ന് പറഞ്ഞാൽ, ഒരേ സമയം ഒന്നിൽ കൂടുതൽ കട്ടറുകൾ ഉപയോഗിച്ച് ഒരു വർക്ക് പീസിലെ വ്യത്യസ്തമായ സർഫസുകളിൽ മെഷീനിങ് ചെയ്യുന്ന ഓപ്പറേഷനാണ് ഗാങ് മില്ലിംഗ്. ഒരേ സമയം ഒന്നിൽ കൂടുതൽ കട്ടറുകൾ ഉപയോഗിച്ച് ഒരു വർക്ക് പീസിന്റെ തന്നെ പല സൈഡുകളിൽ പല സർഫസുകളിൽ മെഷീനിങ് ചെയ്യുന്ന ഓപ്പറേഷനാണ് ഗാങ് മില്ലിംഗ്. മാസ് പ്രൊഡക്ഷന്റെ ടൈമിലാണ് ഇത് ഉപയോഗിക്കുന്നത്. സാധാരണ ഈ ഓപ്പറേഷൻ മാസ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടാണ് ചെയ്യുന്നത്. അതുമൂലം തന്നെ നമുക്ക് ടൈം, ഓരോ ഓപ്പറേഷനുകളായി നമ്മൾ ഓരോന്നായി എടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ നമുക്ക് മാസ് പ്രൊഡക്ഷൻ ടൈമിൽ ടൈമിന് വളരെ വാല്യൂ ഉണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ആ ടൈം ഓപ്പറേഷൻ ചെയ്യാനെടുക്കുന്ന ടൈം റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ഒരു ഓപ്പറേഷൻ ചെയ്യുന്നത്. ഒരേ ഒരു ലോങ് ആർബറിൽ ഒന്നിൽ കൂടുതൽ കട്ടറുകൾ ഒരു വർക്ക് പീസിൽ ഉപയോഗിക്കുന്ന ഓപ്പറേഷനാണ് ഗാങ് മില്ലിംഗ്. അപ്പൊ നിങ്ങൾക്ക് കാണാം, അതിന് വർക്ക് പീസിന് ടോപ്പ് സർഫസിൽ കട്ടിംഗ് നടക്കുന്നുണ്ട്, ഒരു സ്ലോട്ട് പോലെ കട്ടിംഗ് നടക്കുന്നുണ്ട്. അതുപോലെ സ്ട്രാഡ മില്ലിങ്ങിനെ പോലെ വർക്ക് പീസിന് രണ്ട് സൈഡുകളിലും കട്ടിംഗ് നടക്കുന്നുണ്ട്. ഇതെല്ലാം നടക്കുന്നത് ഒരൊറ്റ ടൈമിലാണ്. അതാണ് ഗാങ് മില്ലിങ്ങിന്റെ പ്രത്യേകത. നമ്മൾ ഗാങ് മില്ലിംഗ് ചെയ്യുന്ന സമയത്ത് കട്ടിംഗ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്, അതിൽ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ കട്ടറിന്റെ ഡയമീറ്റർ എത്രയാണോ അതാണ് നമ്മൾ അതിൽ കട്ടിംഗ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഏതാണോ ഏറ്റവും വലിയ ഡയമീറ്റർ അതാണ് നമ്മൾ എടുക്കുക. കാരണം നമ്മൾ ഒന്നിൽ കൂടുതൽ കട്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട്, അപ്പൊ ഏറ്റവും വലിയ കട്ടർ ഡയമീറ്റർ ആണ് നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അടുത്ത ഓപ്പറേഷനാണ് ഫോം മില്ലിംഗ്. നിങ്ങൾക്ക് ആ ഫിഗറിൽ കാണാം, ഫോം മില്ലിംഗ് ഓപ്പറേഷനാണ് അവിടെ നടക്കുന്നത്. ഒരു വർക്ക് പീസിലെ ഒരു കട്ടർ മുകളിൽ ഇരിക്കുന്നുണ്ട്, ഒരു ലോങ് ആർബറിലാണ് കട്ടർ ഹോൾഡ് ചെയ്തിട്ടുള്ളത്. ഇറഗുലർ ആയിട്ടുള്ള ഷേപ്പുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓപ്പറേഷനാണ് ഫോം മില്ലിംഗ്. എന്താണ് ഇറഗുലർ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, കോൺവെക്സ് ആയ സർഫസുകൾ, കോൺകേവ് ആയിട്ടുള്ള സർഫസുകളെല്ലാം നിർമ്മിക്കുന്നതിനാണ് ഫോം മില്ലിംഗ് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മൾ ചെയ്യുന്ന പ്ലെയിൻ മില്ലിംഗ് ഓപ്പറേഷനേക്കാൾ 20 മുതൽ 30% വരെ കട്ടിംഗ് റേറ്റ് കുറവായിരിക്കും ഫോം മില്ലിംഗിന്. ഫോം മില്ലിംഗ് കട്ടേഴ്സ് ഉണ്ടല്ലോ, ഫോം മില്ലിംഗ് കട്ടേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും പ്രത്യേകമായ ഒരു ഫോം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് കോൺവെക്സ് ആവാം, കോൺകേവ് ആവാം, ഗിയർ കട്ടിംഗ് ആവാം, കോർണർ റൗണ്ടിങ് ആകാം, ഇതെല്ലാം നമ്മൾ ഫോം മില്ലിംഗ് കട്ടേഴ്സിൽ വരുന്നതാണ്. അപ്പൊ ഫോം മില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇത്തരം ഓപ്പറേഷനുകൾ ചെയ്യുന്ന കട്ടർ. അപ്പൊ നിങ്ങൾക്ക് ആ ഫിഗറിൽ കാണാം, ഒരു കോൺകേവ് ആയിട്ടുള്ള സർഫസ് ആണ് നമ്മൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ മുമ്പ് കട്ടേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു, കോൺകേവ് ആയിട്ടുള്ള സർഫസ് ആണ് നമുക്ക് വർക്ക് പീസിൽ ആവശ്യമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കട്ടർ കോൺവെക്സ് ആയിട്ടുള്ള കട്ടർ ആയിരിക്കണം. കോൺവെക്സ് മില്ലിംഗ് കട്ടറാണ് നമ്മൾ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ആ കോൺവെക്സ് മില്ലിംഗ് കട്ടർ ഉപയോഗിച്ചിട്ട് നമ്മളൊരു വർക്ക് പീസിൽ കോൺകേവ് ആയിട്ടുള്ള സർഫസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അടുത്ത ഓപ്പറേഷനാണ് പ്രൊഫൈൽ മില്ലിംഗ്. നിങ്ങൾക്ക് കാണാം, മറ്റു ഓപ്പറേഷനും വ്യത്യാസമുണ്ട് ഇതിന്. ഒരു ടേബിളിൽ രണ്ട് വർക്കുകൾ വെച്ചിട്ടുണ്ട്. രണ്ട് വർക്കുകളല്ല, ഒന്ന് അതിനെ മാസ്റ്ററാണ്, രണ്ടാമത്തെ മാസ്റ്റർ അഥവാ ടെംപ്ലേറ്റ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത്. രണ്ടാമത് ഒരെണ്ണം ആണ് നമ്മുടെ വർക്ക് പീസ്. എന്താണ് ഇത് ചെയ്യുന്നത്? കോപ്പി മില്ലിംഗ് എന്നൊക്കെ പറഞ്ഞ പ്രോസസ്സാണ് ആ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്പുകൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓപ്പറേഷനാണ് ഈ പ്രൊഫൈൽ മില്ലിംഗ്. ഒരു മാസ്റ്റർ പീസിനെ ആധാരമാക്കി ആ ഷേപ്പ് മറ്റൊരു വർക്ക് പീസിൽ റീപ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പർപ്പസ്. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ഷേപ്പ് ഉണ്ടായിരിക്കും, ആ ഷേപ്പ് തന്നെ നമ്മൾ മറ്റൊരു വർക്ക് പീസിലേക്ക് റീപ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എൻഡ് മിൽ കട്ടറുകളാണ് സാധാരണ ഇത്തരം ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. പാന്റോഗ്രാഫ് മില്ലിംഗ് മെഷീൻ എല്ലാം ഇതിന് ഉദാഹരണമാണ്. പ്രൊഫൈൽ മില്ലിംഗ് ചെയ്യുന്നതിന് ഉദാഹരണങ്ങളാണ്. അടുത്ത ഓപ്പറേഷൻ നോക്കുക, എൻഡ് മില്ലിംഗ് ഓപ്പറേഷൻ. നമ്മൾ സാധാരണ ഒരു മില്ലിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് എൻഡ് മില്ലിംഗ്. എൻഡ് മില്ല് കട്ടറുകൾ അറിയാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കില്ല. എൻഡ് മില്ല് കട്ടറാണ് നമ്മൾ സാധാരണ ഒരു മില്ലിംഗ് മെഷീനിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഫ്ലാറ്റായ സർഫസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓപ്പറേഷനാണ് എൻഡ് മില്ലിംഗ്. അപ്പോൾ ഫ്ലാറ്റ് സർഫസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ആ ഫ്ലാറ്റ് സർഫസ് വെർട്ടിക്കൽ ആവാം, ഹോറിസോണ്ടൽ ആവാം, ആംഗുലർ ആകാം. അപ്പോൾ ആംഗുലർ ആയിട്ടുള്ളതോ ഹോറിസോണ്ടൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വെർട്ടിക്കലോ ആയിട്ടുള്ള ഫ്ലാറ്റ് സർഫസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എൻഡ് മില്ലിംഗ് ഓപ്പറേഷൻ ചെയ്യുന്നത്. എൻഡ് മില്ലിംഗ് കട്ടറാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. എൻഡ് മില്ലിംഗ് കട്ടർ ഉപയോഗിച്ച് നമുക്ക് സ്ലോട്ട്, ഗ്രൂവ്, കീവേസ് തുടങ്ങിയവയും കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സാധാരണ ഇത്തരം ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത് വെർട്ടിക്കൽ മില്ലിംഗ് മെഷീനിലാണ്. അത് ഷാങ്ക് ടൈപ്പ് കട്ടറാണ്, അതുപോലെ ഷെൽ ടൈപ്പിനും അവൈലബിൾ ആണ്.
ഷെല്ലിൻ്റെ മിൽ കട്ടർ പോലെയുള്ളവ നമുക്ക് അവൈലബിൾ ആണ്. അടുത്ത ഓപ്പറേഷൻ നമുക്ക് ഫിഗറിൽ കാണുന്നത് സോ മില്ലിംഗ് ആണ്. സോ മില്ലിംഗ് കട്ടറാണ് നമ്മൾ അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സോ മില്ലിംഗ് കട്ടർ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ലോങ് ആർബറിലാണ് കട്ടർ ഹോൾഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതൊരു ആർബർ ടൈപ്പ് കട്ടറാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. വർക്ക് പീസ് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. ഒരു മെഷീന്റെ ടേബിൾ ആണ് അതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഫിഗറിൽ കാണിക്കുന്നത് പാർച്ചിങ് ഓഫ് ചെയ്യുന്നതാണ്. അപ്പൊ എന്താണ് സോ മില്ലിംഗ് എന്ന് പറഞ്ഞാൽ? സോ മില്ലിംഗ് എന്ന് പറഞ്ഞാൽ സ്ലിറ്റിംഗ് സോ മില്ലിംഗ് കട്ടറാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. നേരോ ആയിട്ടുള്ള സ്ലോട്ടുകൾ, ഗ്രൂവുകൾ, പാർച്ചിങ് ഓഫ് മുതലായവ ഒരു വർക്ക് പീസിൽ ചെയ്യുന്നതിനാണ് സോ മില്ലിംഗ് ഓപ്പറേഷൻ ചെയ്യുന്നത്. എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, എന്താ നേരമായിട്ട് സ്ലോട്ടുകൾ, വളരെ കനം കുറഞ്ഞ സ്ലോട്ടുകൾ കട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഗ്രൂവുകൾ, കനം കുറഞ്ഞ ഗ്രൂവ്സ് കട്ട് ചെയ്യണം. പാർട്ടിങ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വർക്ക് പീസിന് മുറിച്ച് രണ്ട് പീസായി മാറ്റണം തുടങ്ങിയ ഓപ്പറേഷനുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഈ സോ മില്ലിംഗ് ഓപ്പറേഷൻ ചെയ്യുന്നത്. ഹോറിസോണ്ട് മില്ലിംഗ് മെഷീനിലാണ് ഈ ഓപ്പറേഷൻ നടക്കുന്നത്. സോ മില്ലിംഗ് കട്ടർ സ്ലിറ്റിംഗ് സോ ആണ്. ആ കട്ടറിന്റെ പേര് സ്ലിറ്റിംഗ് സോ എന്നാണ്. സ്ലിറ്റിംഗ് സോ കട്ടറൊക്കെ വളരെ കനം കുറഞ്ഞ കട്ടേഴ്സ് ആണ് സ്ലിറ്റിംഗ് സോ. ഒരു 6 mm ഒക്കെയാണ് മാക്സിമം തിക്നെസ്. കട്ടറിന്റെ തിക്നെസ് മാക്സിമം 6 mm ഒക്കെയാണ്. 6 mm താഴെ എന്ന് വെച്ചാൽ 2-3 mm ഒക്കെയുള്ള കട്ടറുകളാണ് നമ്മൾ സാധാരണ സോ മില്ലിംഗ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. മുറിച്ചു മാറ്റുക എന്ന് തന്നെയാണ് അത് അർത്ഥമാക്കുന്നത്. അടുത്ത ഓപ്പറേഷൻ മില്ലിംഗ് കീവേസ്, ഗ്രൂവ്സ് ആൻഡ് സ്ലോട്ട്സ്. ഫിഗറിൽ കാണാം, ഒരു വർക്ക് പീസ്, അതിൽ ഒരു കട്ടർ ഹോൾഡ് ചെയ്തിട്ടുണ്ട്, ഒരു ആർബർ കൊടുത്തിട്ടുണ്ട്. കട്ടർ സാധാരണ സൈഡ് ആൻഡ് ഫേസ് മില്ലിംഗ് കട്ടറാണ് അതിൽ കാണുന്നത്. പല സൈസിലുള്ള കീവേസ്, ഗ്രൂവ്, സ്ലോട്ട് മുതലായവ കട്ട് ചെയ്യുന്ന ഓപ്പറേഷനെയാണ് നമ്മൾ പറയുന്നത്. ആ ഓപ്പറേഷന്റെ പേരുകൾ പറഞ്ഞ പോലെ തന്നെ മില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് കീവേസ് കട്ട് ചെയ്യുക, ഗ്രൂവ്സ് കട്ട് ചെയ്യുക, സ്ലോട്ടുകൾ കട്ട് ചെയ്യുക തുടങ്ങിയവ. സ്ലോട്ടുകൾ കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എൻഡ് മില്ല് ഉപയോഗിക്കാം എന്ന് പറഞ്ഞു ഈ പറഞ്ഞ ഓപ്പറേഷൻസ് എല്ലാം ചെയ്യാൻ വേണ്ടി. അതുപോലെ നമുക്ക് സ്ലിറ്റിംഗ് സോ ഉപയോഗിക്കാം. കനം കുറഞ്ഞ സ്ലോട്ടാണെങ്കിൽ നമുക്ക് സ്ലിറ്റിംഗ് സോ ഉപയോഗിക്കാൻ സാധിക്കും. കീവേസ് കട്ട് ചെയ്യാം, മുതലായവ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടി. കീവേസ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു കട്ടർ പറഞ്ഞിരുന്നു, വുഡ് റഫ് കീ കട്ടറുകൾ കട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ സാധാരണ ഫ്ലാറ്റ് കീസിന് വേണ്ട സ്ലോട്ടുകൾ കട്ട് ചെയ്യാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓപ്പറേഷൻ ചെയ്യുന്നത്. അടുത്ത ഓപ്പറേഷൻ ടി സ്ലോട്ട് കട്ടർ. നിങ്ങൾക്ക് ഫിഗർ കാണാം, ഫിഗർ നോക്കുക. അതിലെ ഒരു കട്ടർ ഉണ്ട്, ഒരു വർക്ക് പീസ്. അപ്പൊ നമ്മൾ മില്ലിംഗ് മെഷീനിലൊക്കെ കണ്ടിട്ടുണ്ടോ, മില്ലിംഗ് മെഷീൻ ടേബിളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ടി സ്ലോട്ട് കൊടുത്തിട്ടുണ്ടെന്ന്. ടി സ്ലോട്ടുകൾ നമ്മൾ ഇതിനു വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ വർക്ക് പീസുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ, അഥവാ വർക്ക് ഹോൾഡിംഗ് ഡിവൈസുകളെ എല്ലാം അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി വർക്ക് ടേബിളിൽ ടി സ്ലോട്ടുകൾ നൽകിയിട്ടുണ്ട്. ആ ടി സ്ലോട്ടുകൾ കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടി സ്ലോട്ട് മില്ലിംഗ് കട്ടർ ഉപയോഗിക്കുന്നത്. ടി സ്ലോട്ട് മില്ലിംഗ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യം നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് ആ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. ടി സ്ലോട്ട് കട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പായി നമ്മൾ ആദ്യം എൻഡ് മിൽ കട്ടർ ഉപയോഗിച്ച് ഒരു സ്ലോട്ട് നിർമ്മിക്കും. ആ സ്ലോട്ടിലേക്കാണ് പിന്നെ നമ്മൾ ഈ ടി സ്ലോട്ട് കട്ടർ ഫീഡ് ചെയ്യുന്നത്. അടുത്ത ഓപ്പറേഷനാണ് ഗിയർ കട്ടിംഗ്. ഗിയറുകളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഗിയറുകൾ നിർമ്മിക്കാം, മില്ലിംഗ് മെഷീൻ സഹായത്താൽ ഗിയറുകൾ നിർമ്മിക്കുന്ന ഓപ്പറേഷനാണ് ഗിയർ കട്ടിംഗ്. തുല്യ അകലത്തിലുള്ള ഗിയർ ടീത്തുകൾ ഒരു ഗിയർ ബ്ലാങ്കിൽ ഡിവൈഡിംഗ് ഹെഡിന്റെ സഹായത്താൽ കട്ട് ചെയ്യുന്ന ഓപ്പറേഷനാണ് ഗിയർ കട്ടിംഗ്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് മൊഡ്യൂൾ കട്ടർ അഥവാ ഗിയർ കട്ടറുകളാണ് ഈ ഓപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഹോറിസോണ്ടൽ മില്ലിംഗ് മെഷീനിലാണ് നമ്മൾ സാധാരണ ഈ ഓപ്പറേഷൻ ചെയ്യാറുള്ളത്. നമുക്ക് ഹോറിസോണ്ടൽ മില്ലിംഗ് മെഷീനിൽ വൈസിലല്ല നമ്മൾ വർക്ക് ഹോൾഡ് ചെയ്യാറുള്ളത്. സാധാരണ നമ്മൾ ഡിവൈഡിങ് ഹെഡ് ഉപയോഗിച്ചിട്ട് ആണ് നമ്മൾ ചെയ്യാറുള്ളത് ഈ ഓപ്പറേഷൻ ചെയ്യുന്നത്. അടുത്ത ഓപ്പറേഷനാണ് ഹെലിക്കൽ മില്ലിംഗ്. നമുക്ക് ആ ഫിഗറിൽ കാണാം, ഒരു റൗണ്ട് ആയിട്ടുള്ള വർക്ക് പീസിൽ ഒരു കട്ടർ ഉപയോഗിച്ച് ടീത്തുകൾ കട്ട് ചെയ്യുന്നത്. ഹെലിക്കലായ ഫ്ലൂട്ടുകൾ, ഗ്രൂവുകൾ എല്ലാം സിലിണ്ട്രിക്കൽ ആയതോ അല്ലെങ്കിൽ കോണിക്കൽ ആയിട്ടുള്ളതോ ആയ വർക്ക് പീസ് കട്ട് ചെയ്യുന്ന ഓപ്പറേഷനാണ് ഹെലിക്കൽ മില്ലിംഗ്. ഹെലിക്കൽ ഗിയർ, റീമർ, ഫ്ലൂട്ട് തുടങ്ങിയവ ഈ ഓപ്പറേഷന്റെ ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാം. അടുത്ത ഓപ്പറേഷനാണ് ത്രെഡ് മില്ലിംഗ്. ത്രെഡ് മില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ കൊണ്ടോ അല്ലെങ്കിൽ മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ ഉപയോഗിച്ചോ നമ്മൾ മില്ലിംഗ് മെഷീനിൽ ഇന്റേണൽ ആയതോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയതോ ആയ ത്രെഡുകൾ കട്ട് ചെയ്യുന്ന ഓപ്പറേഷനാണ്. നമുക്ക് സാധാരണ ഒരു മില്ലിംഗ് മെഷീനിൽ നമുക്ക് ഈ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. നമുക്കിതിനു വേണ്ടി ത്രെഡ് മില്ലിംഗ് ചെയ്യുന്ന സ്പെഷ്യൽ ടൈപ്പ് മെഷീൻസ് ആവശ്യമാണ്. അപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത് 15 ഓപ്പറേഷൻസ് ആണ്. എല്ലാത്തിനും ഫിഗേഴ്സ് ഉണ്ടായിരുന്നില്ല. പ്ലെയിൻ മില്ല് നമ്മൾ ആദ്യം പറഞ്ഞത് പ്ലെയിൻ മില്ലിംഗ് ആണ്.
രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഫേസ് മില്ലിംഗ് ഓപ്പറേഷൻ, മൂന്നാമത് പറഞ്ഞത് സ്ട്രാഡൽ മില്ലിംഗ്, നാലാമത് പറഞ്ഞത് ആംഗുലർ മില്ലിംഗ്, ഗാങ് മില്ലിംഗ്, ഫോം മില്ലിംഗ്, പ്രൊഫൈൽ മില്ലിംഗ്, എൻഡ് മില്ലിംഗ്, സോ മില്ലിംഗ്, മില്ലിംഗ് കീവേസ് ആൻഡ് ഗ്രൂസ്, ടി സ്ലോട്ട് മില്ലിംഗ്, ഗിയർ കട്ടിംഗ്, ഹെലിക്കൽ മില്ലിംഗ്, ത്രെഡ് മില്ലിംഗ് തുടങ്ങിയ ഓപ്പറേഷൻസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി നാളെ കാണാം.